ഹലോ ഗൈസ്, വെൽക്കം ടു മല്ലു ബിഗ്നേഴ്സ് ഗൈഡ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2022 യൂണിയൻ ബഡ്ജറ്റിനകത്ത് നമ്മൾ അറിഞ്ഞിരുന്നു, April 1 മുതൽ നമുക്ക് ക്രിപ്റ്റോയിൽ കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ 30% നമ്മൾ ടാക്സ് ആയിട്ട് കൊടുക്കണമെന്ന് ഗവൺമെൻറ് ആ ബഡ്ജറ്റിനകത്ത് അവതരിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ ആ ബഡ്ജറ്റിൽ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, July 1 മുതൽ, അതായത് ഫിനാൻഷ്യൽ ഇയറിൻ്റെ സെക്കൻഡ് ക്വാർട്ടർ മുതൽ, 1% TDSഉം നമ്മുടെ ക്രിപ്റ്റോ ട്രാൻസാക്ഷനിൽ നിന്ന് ഡിഡക്ട് ചെയ്യും എന്ന് പറഞ്ഞിരുന്നു. സോ July 1 എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ 8 ദിവസം കൂടി കഴിഞ്ഞാൽ, 8-9 ദിവസം കൂടി കഴിഞ്ഞാൽ July 1 ആയി. സോ July മുതൽ നമ്മൾ ഈ ടാക്സിന് പുറമെ, ടാക്സ് നമ്മുടെ ഇതുവരെ പിടിച്ചിട്ടില്ല, നമുക്കറിയില്ല എത്ര രൂപ ടാക്സ് വരുന്നു എന്നും അറിയില്ല. പക്ഷേ TDS എന്ന് പറഞ്ഞ് നമുക്ക് നമ്മുടെ കണ്ണാൽ തന്നെ കാണാൻ പറ്റും. അതെങ്ങനെ അവർ ഓട്ടോമാറ്റിക്കായിട്ട് എക്സ്ചേഞ്ച് ഡിഡക്ട് ചെയ്യും. ഈ ഡിഡക്ട് ചെയ്യുന്നത് ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ നമുക്ക് തീർച്ചയായിട്ടും റീക്ലെയിം ചെയ്യാൻ പറ്റും. ITR എല്ലാം ഫയൽ ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ച് റീക്ലെയിം ചെയ്യാൻ പറ്റും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് CoinDCX എന്ന് പറഞ്ഞില്ല, CoinDCX എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഒരു ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ആണ്, ടോപ്പ് 2ലുള്ള ഒരു ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ആണ്. VeserX CoinDCX ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നതും. സോ CoinDCX അവരുടെ ബ്ലോഗും FAQs എല്ലാം ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് TDS ഡിഡക്ട് ചെയ്യുന്നതെന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പം അതെങ്ങനെയാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പം എല്ലാവരും വിശ്വസിക്കുന്നതാണ് ഇപ്പം ഇന്ത്യൻ എക്സ്ചേഞ്ചിൽ മാത്രമാണ് ഈ TDS. അപ്പം ഞാനിപ്പോൾ ബൈനാൻസ് ഒക്കെ ട്രേഡ് ചെയ്യുമ്പോൾ ഇവരെങ്ങനെയാണ് പിടിക്കുക എന്നാണെന്നുണ്ടെങ്കിൽ, ആസ് ഓഫ് നൗ നമുക്കൊരു അപ്ഡേറ്റും കിട്ടിയില്ലാന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ബൈനാൻസ് മറ്റുള്ള ഇന്ത്യൻ അല്ലാത്ത എക്സ്ചേഞ്ചുകളിൽ പോലും നമ്മൾ KYC ചെയ്യുമ്പം പാൻ കാർഡ് എല്ലാം ലിങ്ക് ചെയ്തിട്ടുണ്ട്. സോ നമുക്കറിയില്ല അവർ അതിന് ടാക്സ് TDS പിടിക്കുകയോ ഇല്ലയോ എന്നറിയില്ല. അതിനെക്കുറിച്ച് ഒരു അപ്ഡേറ്റ് ഇനിയും കിട്ടിയിട്ടില്ല. ബട്ട് ഇന്ത്യൻ എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു സംഭവം തന്നെയായിരിക്കും. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് CoinDCX ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ കൂടി ഇത് തന്നെയായിരിക്കാം മറ്റുള്ള BitBNS ആണെങ്കിലും VeserX ആണെങ്കിലും CoinSwitch ആണെങ്കിലും ഇതേപോലെ തന്നെ ആയിരിക്കാം വരുന്നുണ്ടാവുക. CoinDCX യൂസേഴ്സിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് TDX ഡിഡക്ട് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. ഇന്ത്യയിൽ ഒരുപാട് എക്സ്ചേഞ്ചസ് ഉണ്ടെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് CoinDCX ആണ്. VeserX കുറച്ച് മാത്രമേ ഫണ്ടുള്ളൂ, കാരണം അതിനകത്ത് ഡെപ്പോസിറ്റൊക്കെ എനിക്ക് ചില സമയങ്ങളിൽ ഭയങ്കരമായിട്ട് ഇഷ്യൂ വരുന്നതുകൊണ്ട് തന്നെ VeserX യൂസ് ചെയ്യുന്നില്ല. മറ്റുള്ളത് ഞാൻ അങ്ങനെ നോക്കിയിട്ട് തന്നെ ഇല്ല. സോ CoinDCX യൂസ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളിപ്പം പ്ലേ സ്റ്റോറിനകത്താണെങ്കിലും ലാപ് സ്റ്റോറിനകത്താണെങ്കിലും കയറി നോക്കുമ്പോൾ നമുക്ക് CoinDCX നോക്കുമ്പോൾ 2 ആപ്പ് അവൈലബിൾ ആണ്. ഒന്ന് CoinDCX ആപ്പ് എന്ന് പറഞ്ഞിട്ടും CoinDCX പ്രോ എന്ന് പറഞ്ഞിട്ടും. ഈ 2 ആപ്പിന് പുറമെ അവർക്ക് വെബ്സൈറ്റ് ഉണ്ട്, CoinDCX.com എന്ന് പറയുന്നത്. സോ എന്താണ് വെബ്സൈറ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ മുൻപ് വളരെ വ്യക്തമായിട്ട് A to Z കാര്യങ്ങൾ അതിൽ പറഞ്ഞതാണ്. ഇപ്പം ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇൻഫാക്ട് CoinDCX ആപ്പ് എന്ന് പറഞ്ഞാലും CoinDCX പ്രോ എന്താണെന്നുള്ളതിൻ്റെ ഡിഫറൻസ് ആദ്യം ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം, എന്നാലാണ് TDS എങ്ങനെയാണ് ഡിഡക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. സോ CoinDCX ആപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് INR പെയർ, നമ്മൾ ഇന്ത്യൻ റുപ്പീസ് വെച്ച് മാത്രം വാങ്ങാൻ പറ്റുന്ന കോയിൻസ് ലിസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് CoinDCX ആപ്പ്. നമുക്ക് CoinDCX പ്രോ എന്ന് പറയുന്ന കുറച്ച് പ്രൊഫഷണൽ, പ്രോ എന്ന് ഉദ്ദേശിക്കുന്ന കുറച്ച് പ്രൊഫഷണൽ ആയിട്ടുള്ള ട്രേഡേഴ്സിനും അതിനെക്കുറിച്ച് ക്രിപ്റ്റോനെക്കുറിച്ചും മറ്റുള്ളവർക്ക് അറിയാൻ വേണ്ടിയിട്ട്, കാരണം എല്ലാ പുതിയ ആൾക്കാരെല്ലാം വരുന്നവർക്ക് എന്താണ് സംഭവം എന്ന് അറിയാത്തവരായിരിക്കും. സോ അവരാരും പ്രോയിൽ പോയിട്ട് എങ്ങനെയാണ് ലിമിറ്റ് ഓർഡർ സെറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ ഭയങ്കര കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കുമല്ലോ. സോ ഫസ്റ്റ് തന്നെ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാവരും CoinDCX പ്രിഫർ ചെയ്യുക, കാരണം അതിനകത്ത് ഇതുപോലെ ലിമിറ്റ് ഓർഡർ സ്റ്റോപ്പ് ലിമിറ്റ് അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ബൈ ചെയ്യണമെങ്കിൽ 100 രൂപയ്ക്ക് 10 രൂപയ്ക്ക് വരെ നമുക്ക് ബൈ ചെയ്യാം. 10 രൂപ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കോയിൻ 10 രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. സോ ജസ്റ്റ് ബൈ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബൈ ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ടാണ് കുറേ ആൾക്കാരും കൂടുതൽ ആൾക്കാരും ഇതിലേക്കാണ്. സോ സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള ഒരു ആപ്പാണ് CoinDCX എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ ട്രേഡേഴ്സിന് മാർജിൻസും ഫ്യൂച്ചേഴ്സും അതുപോലത്തെ കാര്യങ്ങളെല്ലാം ഉള്ളതാണ് പ്രോ എന്ന് പറഞ്ഞതും. അതുപോലെ വെബ്സൈറ്റിനകത്തുള്ള അതേ ഫീച്ചേഴ്സ് തന്നെയാണ് CoinDCX പ്രോവിനകത്തു ഉള്ളത്. സോ പ്രൊഫഷണൽ എന്നുള്ള ലെവലിൽ നിങ്ങൾ ചിന്തിച്ചാൽ മതി. സോ ഇനിയിപ്പം മാർക്കറ്റിന് TDSനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ INR പെയർ വെച്ചിട്ട് ഇന്ത്യൻ റുപ്പീസ് വെച്ചിട്ട് നമ്മൾ ഏതെങ്കിലും ക്രിപ്റ്റോ കറൻസി മാത്രം ഇന്ത്യൻ പെയർസ് ഇന്ത്യൻ റുപ്പീസ് കൊടുത്തിട്ട് ക്രിപ്റ്റോ കറൻസി വാങ്ങുന്നതിന് നമ്മൾ F2C മാർക്കറ്റ് എന്നാണ് പറയുന്നത്. F എന്ന് പറഞ്ഞാൽ ഫിയറ്റ്, നമ്മുടെ ഇന്ത്യൻ ഫിയറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റുപ്പീസാണ്. സോ ഇന്ത്യൻ റുപ്പീസ് വെച്ച് ക്രിപ്റ്റോ വാങ്ങുന്നതിനാണ് F2C മാർക്കറ്റ് എന്ന് പറയുക. അതുപോലെ തന്നെ നമ്മൾ ബൈനാൻസിനകത്തൊക്കെ ചെയ്യുന്നത് C2C ആണ്, കാരണം USDT വെച്ചിട്ട് നമ്മൾ വേറൊരു ക്രിപ്റ്റോ കറൻസി വാങ്ങണം, കാരണം ക്രിപ്റ്റോ വെച്ചിട്ട് തന്നെയാണ് ക്രിപ്റ്റോ വാങ്ങുന്നത്, അതിനെ നമ്മൾ C2C മാർക്കറ്റ് എന്ന് പറയും. സോ ഇതിലും C2C ഉണ്ട്, F2C ഉണ്ട്. F2C എന്ന് പറയുമ്പോൾ ഇന്ത്യൻ റുപ്പീസും അല്ലാതെയും. ഇപ്പോൾ CoinDCX എടുക്കുക നോക്കുകയാണെങ്കിൽ അതിനകത്ത് C2C മാർക്കറ്റ് ഇല്ല, ഓൺലി F2C മാർക്കറ്റേ ഉള്ളൂ. സോ അതിനകത്ത് എങ്ങനെയാണ് ടാക്സ് പിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ പറയുന്നത് ബൈ ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പം ഏതെങ്കിലും ഒരു ബിറ്റ് കോയിൻ, ഇപ്പോൾ CoinDCX ആപ്പിൽ നിങ്ങളൊരു 100 രൂപ ഇട്ടിട്ട് അതിൽ 10,000 രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് വിചാരിക്കുക CoinDCX, നിങ്ങൾ ഏതെങ്കിലും ഒരു കോയിൻ വാങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പ്രോഫിറ്റ് മീൻസ് 1% TDSഉം അതിൽ നിന്ന് പിടിക്കില്ല. ബൈ ചെയ്യുന്ന സമയത്ത് TDS ഡിഡക്ട് ചെയ്യില്ല എന്നാണ് നിങ്ങൾ ഇവർ പറയുന്നത്. സോ ബൈ ചെയ്യുന്ന ഇന്ത്യൻ റുപ്പീസ് വെച്ചിട്ട് ഇവരുടെ വെബ്സൈറ്റ് ആണെങ്കിലും CoinDCX പ്രോ ആണെങ്കിലും INR പെയർ വെച്ച് നമ്മൾ വാങ്ങുകയാണെങ്കിൽ F2C മാർക്കറ്റിനകത്ത് ബൈ ചെയ്യുന്ന സമയത്ത് TDS പിടിക്കില്ല എന്നിവർ പറയുന്നുണ്ട്. നേരെ മറിച്ച് നമ്മൾ സെല്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതും എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ 10,000 രൂപയുടെ ക്രിപ്റ്റോ കറൻസി എടുത്ത് നിങ്ങൾ സെല്ല് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോൾ BTC 10,000 രൂപ ആയിട്ടുണ്ട്. സോ 10,000 രൂപ ആവുന്ന സമയത്ത് സെല്ല് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ എന്താണ് ഇവർ പറയുന്നതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് ഇവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 10,000 രൂപ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്മൾ സെല്ല് ചെയ്യുന്ന സമയത്താണ്. അപ്പം അതിന് ഇവർ എഴുതി കാണിക്കും ഇതുപോലത്തെ ഒരു സ്ട്രക്ചർ നമുക്ക് വരും. TDS 1% ഡിഡക്ട് ചെയ്യും. 10,000 1% എന്ന് പറഞ്ഞാൽ 100 രൂപയാണ്, പ്ലസ് ഇവരുടെ
ഫീസ് 0.2% ഫീസാണ് നമ്മൾ സെല്ല് ചെയ്യാനും ബൈ ചെയ്യാനും കൊടുക്കുന്നത്. ബൈ ചെയ്യുമ്പം ടി ഡി എസ് പിടിക്കില്ല എന്നുണ്ടെങ്കിലും നമുക്ക് 0.2% ഫീസിനുള്ള വർത്ത് ഓഫ് അത് പിടിച്ചിട്ടുള്ള കോയിൻസ് നമുക്ക് കിട്ടുള്ളൂ. 10,000 രൂപയ്ക്ക് നിങ്ങൾ വാങ്ങുകയാണെങ്കിലും ആ പറഞ്ഞാൽ 20 രൂപ 0.2 പറയുമ്പോൾ 20 രൂപ നിങ്ങളുടെ നിന്ന് പിടിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ബാക്കിയുള്ളതിനായിരിക്കും ഓർഡർ എക്സിക്യൂട്ട്, ബാക്കിയുള്ളതിനായിരിക്കും ക്രിപ്റ്റോസ് വരുന്നുണ്ടാവുക. സെല്ല് ചെയ്യുന്ന സമയത്ത് ആ ഫീസിന് പുറമെ ഈ ടി ഡി എസ് എന്ന് പറഞ്ഞിട്ടുള്ള 1% കൂടി ഡിഡക്ട് ചെയ്യുമെന്നാണ് ഇവർ പറയുന്നത് INR പേരിനകത്ത്. പിന്നെ ഇതിനകത്ത് തന്നെ ഇവർ മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ് ഉണ്ട്, ലെൻഡിംഗ് എന്ന് പറഞ്ഞ സംഭവം, നമുക്ക് കോയിൻസ് ലെൻഡ് ചെയ്തിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാക്കാം, പാസീവ് ഇൻകം ഉണ്ടാകാം. അതുപോലെ തന്നെ സിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ മ്യൂച്വൽ ഫണ്ട്സ് ഇടുന്ന പോലെ വീക്കിലി ഇത്രയും ഇത്ര രൂപ 200 രൂപ 200 രൂപ ഇട്ടിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. സോ അതെല്ലാം നമ്മൾ ബൈ ചെയ്യാണ്. സോ അതിനൊന്നും നമുക്ക് ടി ഡി എസ് കൊടുക്കേണ്ടി വരില്ല. പക്ഷെ നമുക്ക് ഈ കിട്ടുന്ന കോയിൻ നമ്മൾ എപ്പം സെല്ല് ചെയ്യുന്നു ആ സെല്ല് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ 1% നമുക്ക് ടി ഡി എസ് പോകുമെന്നാണ് പറയുന്നത്, ഡിഡക്ട് ചെയ്യുന്നതാണ് പറയുന്നത്, ഇവർ ഓട്ടോമാറ്റിക്കലി ഡിഡക്ട് ചെയ്യുന്നതാണ് പറയുന്നത്. സോ നമുക്ക് ഈ ഒരു ഇത് നമ്മുടെ നഷ്ടമായിട്ട് കണക്കാക്കണ്ട. അറ്റ് ദ എൻഡ് ഓഫ് ദ ഫൈനാൻഷ്യൽ ഇയർ, ഫൈനാൻഷ്യൽ ഇയർ നിങ്ങൾക്ക് അറിയാം ഒരു വർഷത്തെ ഏപ്രിൽ 1 മുതൽ നെക്സ്റ്റ് മാർച്ച് 30 ആ നെക്സ്റ്റ് 31 അതുവരെയാണ് ഒരു ഫൈനാൻഷ്യൽ ഇയർ കൺസിഡർ ചെയ്യുന്നത്. സോ അടുത്ത വർഷം നിങ്ങളിപ്പം നിങ്ങളിന്ന് ഡിഡക്ട് ചെയ്യുന്ന ടാക്സ് എല്ലാം അടുത്ത വർഷം നിങ്ങൾക്ക് ITR ഫയൽ ചെയ്യുമ്പോൾ ക്ലെയിം ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അക്കൗണ്ട് തിരിച്ച് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കയറുമെന്ന് ഇവർ പറയുന്നുണ്ട്. സോ അതിനുള്ള ഇത്ര ഡിഡക്ട് ചെയ്തു ഇത്ര ഡിഡക്ട് ചെയ്തില്ല എന്നുള്ളത് നമുക്ക് എവിടെ അറിയാൻ പറ്റും. പക്ഷേ ഇവരുടെ ഓർഡർ ഹിസ്റ്ററിക്കകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എത്ര പെർസെൻറ്റേജ് TDS ഡിഡക്ട് ചെയ്തിട്ടുണ്ട് എന്നത്. അതിന് പുറമെ ഓരോ 3 മാസം കൂടുമ്പോൾ ഓരോ ക്വാർട്ടർ കൂടിയിട്ട് ഓരോ ക്വാർട്ടർ കംപ്ലീറ്റ് ചെയ്തിട്ട് 40-45 ദിവസം ആകുമ്പോഴേക്കും നമ്മുടെ ആ ഒരു ക്വാർട്ടറിനകത്ത് എത്ര TDS ഡിഡക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് അതിനൊരു ഇത് അവർ നമുക്ക് ഇമെയിൽ ആയിട്ട് നമ്മുടെ പേഴ്സണൽ ഇമെയിൽ ID കോയിൻ ഡിസ്ക്രിപ്ഷൻ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ ഐഡിയിലേക്ക് അവർ സെൻഡ് ചെയ്ത് തരുമെന്നും വളരെ വ്യക്തമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. ഇനി പ്രോയുടെ കേസാണെങ്കിൽ കുറച്ച് കൺഫ്യൂഷനാണ്. പ്രോയിൽ പറഞ്ഞാൽ കുറച്ച് പ്രൊഫഷണൽ ട്രേഡേഴ്സാണ്, നിങ്ങൾക്ക് ബേസിക് ആയിട്ട് INR വെച്ച് വാങ്ങുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത്ര അറിഞ്ഞാൽ മതി. ഇന്ത്യൻ എക്സ്ചേഞ്ചിൽ നിന്ന് ബൈ ചെയ്യുന്ന സമയത്ത് പിടിക്കില്ല, സെല്ല് ചെയ്യുമ്പം 1% TDX ഡിഡക്ട് ചെയ്യും. ഡിഡക്ട് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് പ്ലാറ്റ്ഫോമിനകത്ത് തന്നെ കാണാം. അതിന് പുറമെ ഈ പറഞ്ഞ സാധനം 3 മാസം കൂടുമ്പോൾ ക്വാർട്ടർ കഴിഞ്ഞ് ഒരു 10-30 ദിവസത്തിനുള്ളിൽ അവർ നമുക്ക് ഇമെയിൽ ആയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരും. അതെല്ലാം നമ്മൾ കളക്ട് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു അക്കൗണ്ടൻറ്റോ CA അടുത്തോ കൊണ്ടേ കൊടുത്തു കഴിഞ്ഞാൽ ITR ഫയൽ ചെയ്യുന്ന സമയത്ത് അതെങ്ങനെയാണ് നമുക്ക് ക്ലെയിം ചെയ്യാനുള്ള പ്രോസസ്സെല്ലാം അവർ ചെയ്തു തരും. നമ്മൾ ഒരുപാട് ട്രേഡ് ചെയ്യുന്നവരാണ്, തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യും. ഇത് കണ്ടിട്ട് നിങ്ങൾ അയ്യോ ഇത് വലിയ നഷ്ടമാണെന്ന് കരുതി നിങ്ങൾ വിട്ടു പോയിരുന്നതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതെല്ലാം ഗവൺമെൻറ്റിന് വേണ്ടി ഇത് എല്ലാത്തിനും ചെയ്യുന്നതാണ് 1%. പക്ഷേ 1% എന്നൊക്കെ പറഞ്ഞിട്ട് കൂടുതലാണ്, എന്നാൽ കൂടി ഗവൺമെൻറ് അറിയാം നമുക്ക് ടാക്സ് വരെ 30% പറഞ്ഞത്. അപ്പോൾ നമ്മളിതെല്ലാം സർവൈവ് ചെയ്യും തന്നെയാണ് വിശ്വസിക്കേണ്ടത്. അതാണ് ഒന്നാമത്തെ കോയിൻ DCX ആപ്പിനകത്ത് വരുന്നത്. ഇനി വെബ്സൈറ്റിനകത്തും അതുപോലെ പ്രോ ആപ്പിനകത്തും പ്രൊഫഷണൽ ആയിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ മെയിൻ ആൾക്കാർ കുറേ പേര് പ്രോ യൂസ് ചെയ്യുന്നവരായിരിക്കും. സോ അതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനകത്തും 1% ഉണ്ട്. F2C നമ്മൾ പറഞ്ഞ പോലെ, കാരണം ഫിയറ്റ് ടു കറൻറ്റ് ക്രിപ്റ്റോ, അതായത് ഇന്ത്യൻ റുപ്പീസ് വെച്ച് വാങ്ങുന്നതിന് സെയിം സിറ്റുവേഷനാണ്, സെയിം കാര്യമാണ്, ഒന്നും ചേഞ്ച് ഇല്ല. ഇതിനകത്തും INR പെയർ ഉണ്ട്, ലിമിറ്റ് ഓർഡേഴ്സ് വെച്ച് ചെയ്യാം, എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അതുപോലെ തന്നെ USDT മറ്റുള്ള പെയേഴ്സും ഉണ്ട്. സോ ഇന്ത്യൻ മാർക്കറ്റിനകത്ത് ഇന്ത്യൻ റുപ്പീസ് വെച്ച് വാങ്ങുന്നതിനെല്ലാം സെയിം തന്നെയാണ്, ഒരു ഡിഫറൻസും ഇല്ല. ടാക്സ് ബൈ ചെയ്യുമ്പോൾ ഇല്ല, സെല്ല് ചെയ്യുമ്പോഴാണ് പിടിക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങളെപ്പം ക്രിപ്റ്റോ ആക്കിയിട്ട് സെല്ല് ചെയ്യുന്നോ ആ സമയത്ത് അവർ പിടിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം പിന്നെ ഇതിനകത്ത് പറയുന്നത് C2C ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ക്രിപ്റ്റോ ടു ക്രിപ്റ്റോ, നിങ്ങൾ USDT BTC ആണ് വാങ്ങുന്നത്, നിങ്ങൾ USDT കൊടുത്തിട്ട് BTC ആണ് വാങ്ങണമെന്നുണ്ടെങ്കിൽ വാങ്ങുന്ന സമയത്തും 1% ഡിഡക്ട് ചെയ്യും. അതുപോലെ തന്നെ അത് സെല്ല് ചെയ്യുന്ന സമയത്തും 1% ഡിഡക്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. സ്പോട്ടാണെങ്കിലും ഏതാണെങ്കിലും അങ്ങനെയാണ് അവർ പറയുന്നത്. അതായത് അതിൽ വ്യക്തത വന്നു എന്ന് വിശ്വസിക്കുന്നുണ്ട്. ബൈ ചെയ്യുമ്പം ഇന്ത്യൻ പേരിലാവുമ്പോൾ ടാക്സ് ഇല്ല. എന്നെ വിളിച്ച് C2 ക്രിപ്റ്റോ കറൻസി വെച്ചിട്ട് നമ്മൾ ബൈ ചെയ്യുകയാണെങ്കിൽ അതിന് 1%, സെല്ല് ചെയ്യുമ്പോഴും 1% നമ്മൾ കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. ഫ്യൂച്ചേഴ്സ് ഇതിനകത്തുണ്ട്. ഫ്യൂച്ചേഴ്സിനകത്ത് TDS ഒന്നും അപ്ലിക്കബിൾ അല്ല എന്ന് പറയുന്നുണ്ട്. ഇതിനകത്തും ലെൻഡിങ്ങും സ്റ്റേക്കിങ്ങും എല്ലാം ഉണ്ട്. അതിനകത്തും ഈ പറഞ്ഞ പരിപാടി, ഐ മീൻസ് TDS ഒന്നും പിടിക്കില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ മാർജിൻ എന്ന് പറഞ്ഞതാണ് ഏറ്റവും വലുതായിട്ട് അഫക്റ്റ് ചെയ്തേക്കുന്നത്. കാരണം മാർജിൻ ട്രേഡിംഗ് നമുക്കറിയാം, നമുക്ക് ഒരു പൊസിഷൻ മേലേക്ക് താഴത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ കോയിൻ DCX എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ലിവറേജ് വെച്ച്, നിങ്ങളിൽ ഇപ്പോൾ 100 USDT ആണെങ്കിൽ 10 മടങ്ങ് വരെ ലിവറേജ് കിട്ടുന്നുണ്ട് BTC എല്ലാം. സോ 10×10 ഏകദേശം 1000 USDT വർത്ത് ഓഫ് ക്രിപ്റ്റോ കറൻസിക്ക് നിങ്ങൾക്ക് മാർജിൻ ട്രേഡിംഗ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ അങ്ങനെ വരുന്ന സമയത്താണ് ഇത് ഏറ്റവും എഫക്റ്റ് ആവുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളൊരു പൊസിഷൻ എൻ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഓഫ്കോഴ്സ് മാർജിൻ പെയർ എന്ന് പറയുന്നത്, മാർജിൻ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഇതിനകത്ത് ക്രിപ്റ്റോ ടു ക്രിപ്റ്റോ മാത്രമേ ഉള്ളൂ. INR പെയറിനകത്ത് മാർജിൻ ട്രേഡിംഗ് അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ $1000 പർച്ചേസ് ചെയ്യണം. ഒറ്റ $100 നിങ്ങളുടെ ഉള്ളൂന്നുണ്ടെങ്കിൽ കൂടി നിങ്ങൾ $1000 പർച്ചേസ് ചെയ്യണം. കാരണം 10% 10x ലിവറേജ് എക്സ്ചേഞ്ച് തന്നിട്ട് നിങ്ങൾ 1000, നിങ്ങളുടെ ടോട്ടൽ നെറ്റ് വർത്ത് ഓഫ് ബൈങ് പ്രഷർ ബൈങ് എന്ന് പറയുന്നത് 1000 USDT ആണ്. സോ ആ 1000 USDT 1% ആണ് ബൈ ചെയ്യുമ്പം ഡിഡക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആണെങ്കിലും നഷ്ടമാണെങ്കിലും എന്താണെങ്കിലും നിങ്ങളത് സെല്ല് ചെയ്യുന്ന സമയത്ത് അത് തിരിച്ച് 1% ഡിഡക്ട് ചെയ്തിട്ട്
നിങ്ങളുടെ ടോട്ടൽ നെറ്റ് എത്രയാണോ നിങ്ങൾ $1,000 $100 നിങ്ങളുടെ ആൾ പത്ത് എക്സ് ലിവറേജ് എടുത്ത് $1,000 ട്രേഡ് ചെയ്യുമ്പോൾ 1,000-ത്തിൻ്റെ 1% ബയ്യിങ്ങിനും 1% സെല്ലിങ്ങിനും പോകുമെന്നാണ് ഇവർ പറയുന്നത്. അത് നിങ്ങൾ കുറച്ച് മാർജിൻ ട്രേഡിങ് സ്വതവേ കുറയുമെന്നാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ ഇവർ വേറെ എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ കൊണ്ടുവരുമായിരിക്കും. മെയിൻലി ഇപ്പോൾ ഇന്ത്യൻ പേഴ്സ് എല്ലാം കൊണ്ടുവന്നാൽ സെല്ല് ചെയ്യുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ അത് നമ്മൾ നോക്കുക. ഇതാണ് ഇതിനകത്ത് ഇപ്പം വന്ന ക്ലാരിഫിക്കേഷൻ. ഇപ്പം ഇവർ എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞത്. ഇനി ഇതിനകത്ത് പല ഡൗട്ട്സും വരുന്നുണ്ട്. കുറേ പേര് പറയുന്നുണ്ട് എന്താ പറയുക, ലെൻഡിങ് സ്റ്റേക്കിംഗ് എന്നല്ലാണ്ട് ഇപ്പം ഞാൻ പല ലൂപ്പേഴ്സും കാണും. ഞാൻ ഇന്ത്യൻ പേഴ്സ് വാങ്ങി, ക്രിപ്റ്റോ വാങ്ങി, ക്രിപ്റ്റോ വാങ്ങി സെല്ല് ചെയ്ത്, എങ്ങനെയും നമ്മൾ ക്രിപ്റ്റോയിൽ ഒരു സാധനം ഒരു ക്രിപ്റ്റോ കറൻസി ബൈ ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻ പേർ കൊടുത്താണ് വാങ്ങണേന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് അപ്ലിക്കബിൾ അല്ല. നേരെ മറിച്ച് ക്രിപ്റ്റോ എന്നുള്ള സാധനം ക്രിപ്റ്റോ ആയിട്ട് നിങ്ങൾ ബൈ ചെയ്യുകയോ സെല്ല് ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ടാക്സ് അപ്ലിക്കബിൾ ആണ്. TDS 1% നിങ്ങളുടെ നിന്ന് ഡിഡക്ട് ചെയ്യും എന്നുള്ളതാണ്. പ്ലസ് 0.2% ഫീസ്, ഇവരുടെ ഫീസായിട്ട് 0.2% കൂടി അതിൽ നിന്ന് ഡിഡക്ട് ചെയ്യേണ്ടി വരും. പക്ഷേ ഈ TDS എന്ന് പറഞ്ഞത് നമ്മുടെ നഷ്ടമല്ല, നമ്മുടെ നിന്ന് ഡിഡക്ട് ചെയ്യുന്നതാണ്. നമ്മളൊരു അക്കൗണ്ടൻറ്റോ അല്ലെങ്കിൽ CA എല്ലാം കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കായിട്ട് ഇവർ തരുന്നു. ഇവർ പറയുന്നൊരു ഫോംസ് എല്ലാം ഇതുപോലെ 3 മാസം കഴിയുമ്പം നമുക്ക് എത്ര ഡിഡക്ട് ചെയ്തു എന്നുള്ളതെല്ലാം നമുക്ക് അയച്ചു തരുന്നുണ്ട്. സോ നമുക്ക് അതെല്ലാം വെച്ച് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ നമുക്ക്, നമ്മൾ ഒരുപാട് ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ നമുക്കൊരു ഇൻകം എന്നുള്ള പോലെ ഇത് നമ്മുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു വരും എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ അപ്പുറത്തെ ടാക്സ് കൊടുക്കേണ്ടിരുന്നുള്ളത് വേറെ കേസാണ്. ഇതൊക്കെ എന്തെങ്കിലും കുറവുണ്ടാവും എന്ന് വിശ്വസിക്കാം. പക്ഷേ ഇതാണ് ഇപ്പോഴത്തെ മൊത്തത്തിലുള്ള ഒരു നാച്ചർ ഓഫ് ടാക്സ് എങ്ങനെയാണ് ഡിഡക്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഇവർ തന്നേക്കുന്നത്. അഫ്കോഴ്സ് എനിക്ക് തോന്നുന്നത് വാസരക്സും ഏകദേശം ഇതുപോലെ തന്നെയായിരിക്കും. ഇനിയിപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഡിഫറൻസ് വരികയാണെന്നുണ്ടെങ്കിൽ, അവരുടെ അനൗൺസ്മെൻറ്റിൽ എന്തെങ്കിലും ചേഞ്ച് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ചും ഒരു വീഡിയോ ചെയ്യാം. അപ്പം ഇത്രയുള്ള വീഡിയോ. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിലോ എന്തെങ്കിലും കാര്യം അറിയാനുണ്ടെങ്കിലോ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബാക്കിയാണെങ്കിലൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്.